സോഷ്യോ പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എട്ടാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസിലെ ഫ്രം മഗധ ടു താനേശ്വർ എന്ന യൂണിറ്റിലെ മൂന്നാമത്തെ ക്ലാസ് ക്ലാസ്സാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ അതായത് രണ്ടാമത്തെ ക്ലാസ്സിൽ ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞ് വെച്ചത് അശോക ചക്രവർത്തിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അശോക ചക്രവർത്തിയുടെ ധമ്മ എന്ന് പറയുന്ന കൺസെപ്റ്റ് അതേപോലെ ഈ ഒരു കൺസെപ് ഈ ഒരു ധമ്മ എന്ന് പറയുന്ന ഒരു ഐഡിയോളജി പ്രചരിപ്പിക്കാൻ വേണ്ടി തൻ്റെ മക്കളെ മകനെയും മകളെയും ഒക്കെ സിലോണിലേക്ക് അയച്ചതും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ഒരു അവസാനമായിട്ട് അപ്പോൾ മെയിനായിട്ട് ആ ഒരു ധമ്മ എന്ന് പറയുന്ന കൺസെപ്റ്റ് അശോക ചക്രവർത്തിയുടെ ധമ്മ എന്ന് പറയുന്ന കൺസെപ്റ്റ് അപ്പം ഇന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ലൈഫാണ് സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ലൈഫ് ഡ്യൂറിങ് മൗര്യൻ എംപയർ മൗര്യൻ സാമ്രാജ്യത്തിൽ അല്ലെങ്കിൽ മൗര്യൻ ഭരണകാലഘട്ടത്തിലെ സാമൂഹ്യ സാമ്പത്തിക ജീവിതം സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള ജീവിതം എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ ഇവിടെ പറഞ്ഞു തുടങ്ങാൻ പോകുന്നത് ഓക്കെ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ലൈഫ് ദി ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഓഫ് ദി മൗര്യ എംപയർ വൂ കൺട്രോൾഡ് ബൈ ദി സ്റ്റേറ്റ് ലെറ്റ് സി വാട്ട് ദേ ആർ ഇവിടെ പറയുന്നു മൗര്യൻ സാമ്രാജ്യത്തിലെ നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു സാമ്രാജ്യം ആദ്യത്തെ സാമ്രാജ്യം എന്ന് അറിയപ്പെടുന്ന ഒന്നാണ് മൗര്യൻ സാമ്രാജ്യം മൗര്യൻ എംപയർ ഫസ്റ്റ് എംപയർ ആണ് ഇന്ത്യയിലെ ഫസ്റ്റ് എംപയർ ആണ് ആദ്യത്തെ സാമ്രാജ്യമാണ് മൗര്യൻ എംപയർ അപ്പൊ അവിടുത്തെ ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ആര് കൺട്രോൾ ചെയ്തു എന്ന് പറയുന്നത് ദി ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഓഫ് മൗര്യ എംപയർ വോ കൺട്രോൾഡ് ബൈ ദി സ്റ്റേറ്റ് രാഷ്ട്രം അല്ലെങ്കിൽ രാജ്യത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു ഇപ്പൊ നമുക്കറിയാം ഇന്നത്തെ ലോകത്തിൽ നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഭൂരിഭാഗം രാജ്യങ്ങളും സ്വകാര്യ മേഖലക്ക് അഥവാ പ്രൈവറ്റ് സെക്ടറിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നാൽ നമ്മൾ ഇവിടെ പറയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ മൗര്യൻ എംപയറിന്റെ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാ ഇക്കണോമിക് ആക്ടിവിറ്റീസും ആരാണ് കൺട്രോൾ ചെയ്തത് അവിടെ പ്രൈവറ്റ് സെക്ടർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പറയുന്നേയില്ല അവിടെ മുഴുവൻ കൺട്രോൾ ചെയ്തിട്ടുള്ളത് എംപയർ തന്നെയാണ് അഥവാ സ്റ്റേറ്റ് തന്നെയാണ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ രാജ്യം രാഷ്ട്രം എന്നുള്ള അർത്ഥമാണ് ഓക്കെ അപ്പൊ എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളും കൺട്രോൾ ചെയ്തിരുന്നത് രാഷ്ട്രം തന്നെയാണ് സ്വകാര്യ വ്യക്തികളായിരുന്നില്ല അപ്പൊ എന്തൊക്കെയാണ് അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഇവിടെ പറയുകയാണ് എന്തൊക്കെ കാര്യങ്ങൾ അങ്ങനെ സ്റ്റേറ്റിന്റെ കൺട്രോളിൽ ഉണ്ടായിരുന്നത് ഫസ്റ്റ് വൺ ഇവിടെ പറയുന്നു ദി റീജിയൻസ് വർ ബ്രോഡ് അണ്ട് കൾട്ടിവേഷൻ അതായത് പല പ്രദേശങ്ങളും ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ പ്രദേശങ്ങളും അല്ലാതെ പിടിച്ചെടുത്ത പ്രദേശങ്ങളുണ്ടാവും പല പിന്നെ പ്രദേശങ്ങളും ഇത്തരത്തിൽ പിടിച്ചെടുത്തിട്ടുള്ള പ്രദേശങ്ങളുണ്ട് പിടിച്ചെടുത്ത് മൗര്യൻ സാമ്രാജ്യത്തിന്റെ ഭാഗമാക്കി കൂട്ടിച്ചേർത്ത പല പ്രദേശങ്ങളുണ്ട് ഉണ്ട് കോങ്കർ ചെയ്തിട്ടുള്ള പ്രദേശങ്ങളുണ്ട് അങ്ങനത്തെ പ്രദേശങ്ങൾ മുഴുവൻ എന്ത് ചെയ്തു എന്നാ പറയുന്നത് ബ്രോഡ് അണ്ടർ കൾട്ടിവേഷൻ ഓക്കെ അതായത് അതൊക്കെ പിന്നെ കൃഷിക്ക് വേണ്ടി മാറ്റി വെച്ചു അല്ലെങ്കിൽ അങ്ങനെ പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ മുഴുവൻ കൃഷി ആരംഭിച്ചു ഓക്കെ അതുപോലെ മറ്റൊന്ന് പറയുന്നു ഇറിഗേഷൻ ഫെസിലിറ്റീസ് വർ അറേഞ്ച്ഡ് ഫോർ ദി ഡെവലപ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ കാർഷിക രംഗത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പുരോഗതിക്ക് വേണ്ടി ചക്രവർത്തിമാർ എന്ത് ചെയ്തിട്ടുണ്ട് ജലസേചന സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട് ഇറിഗേഷൻ ഫെസിലിറ്റീസ് അവര് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ട് ഫോർ ദി ഡെവലപ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ കൃഷിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അതേപോലെ അടുത്ത പോയിന്റ് പറയുന്നത് ഡെവലപ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് വില്ലേജസ് റിലെ ടു ദി ഡെവലപ്മെന്റ് ഇൻ ട്രേഡ് അതായത് കാർഷികരംഗത്ത് വളർച്ച ഉണ്ടായപ്പോൾ അത് വില്ലേജസിന്റെ അഥവാ ഗ്രാമങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമായി അതോ ആ ഗ്രാമങ്ങളുടെ വളർച്ച ക്രമേണ എന്തിനു കാരണമായി ലെറ്റ് ദി ഡെവലപ്മെന്റ് ഇൻ ട്രേഡ് അതായത് കച്ചവട രംഗത്ത് വളർച്ചയുണ്ടാവാൻ കാരണമായി അപ്പൊ ഡെവലപ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് വില്ലേജസ് കാർഷിക രംഗത്തും അതേപോലെ ഗ്രാമീണ മേഖലയിലും ഒക്കെ ഉണ്ടായിട്ടുള്ള വളർച്ച എന്തിനു കാരണമായി ലെറ്റ് ടു ഡെവലപ്മെന്റ് ഇൻ ട്രേഡ് കച്ചവട രംഗത്തെ പുരോഗതിക്ക് കാരണമായി അടുത്ത പോയിന്റ് പറയുന്നു റോഡ്സ് വേർ എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ദി ഡെവലപ്മെന്റ് ഓഫ് ട്രേഡ് കച്ചവടത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് റോഡുകളൊക്കെ ഉണ്ടാക്കി ട്രീസ് വേർ പ്ലാന്റ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദി റോഡ് റോഡിന്റെ രണ്ട് വശങ്ങളിലും എന്ത് ചെയ്തു ഒരുപാട് മരങ്ങളൊക്കെ വെച്ചു പിടിപ്പിച്ചു പോർട്ടേഴ്സ് റെസ്റ്റ് ഓൾസോ ഇറക്റ്റഡ് അറ്റ് വേരിയസ് പ്ലേസസ് നിയർ ദി റോഡ്സ് അതേപോലെ ഈ റോഡിന്റെ വശങ്ങളിൽ പല സ്ഥലങ്ങളിലും എന്ത് നിർമ്മിച്ചിട്ടുണ്ട് പോർട്ടേഴ്സ് റെസ്റ്റ്സ് അതായത് വിശ്രമ കേന്ദ്രങ്ങളാണ് അന്നത്തെ കച്ചവടത്തെ പറ്റിയൊക്കെ നമുക്ക് ചെറിയൊരു ധാരണ ഉണ്ടാവും മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന യാത്രകളാണ് കച്ചവട സംഘങ്ങൾ നടത്തുക അല്ലെങ്കിൽ കച്ചവടക്കാര് നടത്തുക അവരുടെ ഉൽപ്പന്നങ്ങളുമായി കുതിരവണ്ടിയിലും കാളവണ്ടിയിലും കഴുതപ്പുറത്തൊക്കെയായിട്ട് അത്രയോ ദിവസങ്ങളോളം അവർ യാത്ര ചെയ്ത് പട്ടണത്തിലെത്തി കച്ചവട കേന്ദ്രങ്ങളിലെത്തി അവരുടെ ഉൽപ്പന്നങ്ങളൊക്കെ വിറ്റഴിച്ചു വീണ്ടും അവിടുത്തെ അവർക്ക് വേണ്ട ഉൽപ്പന്നങ്ങളൊക്കെ അവിടുന്ന് വാങ്ങി ദിവസങ്ങളോളം യാത്ര ചെയ്ത് സ്വന്തം ഗ്രാമത്തിലേക്ക് നാട്ടിലേക്ക് മടങ്ങി വരുന്ന അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ കച്ചവടത്തിന്റെ ഭാഗമായിട്ട് അവർ യാത്രയിൽ തന്നെയായിരിക്കും അപ്പൊ ഇങ്ങനെയുള്ള വേളയിൽ ഇടക്ക് ഒന്ന് വിശ്രമിക്കാനും അവരുടെ സാധന സാമഗ്രികളൊക്കെ ഒന്ന് ഇറക്കി വെക്കാനും ഇറക്കി വെച്ച് വിശ്രമിക്കാനൊക്കെ പറ്റുന്ന കേന്ദ്രങ്ങളാണ് നമ്മൾ പോർട്ടേഴ്സ് റെസ്റ്റ്സ് എന്ന് പറയുന്നത് അതായത് വിശ്രമ കേന്ദ്രങ്ങൾ യാത്രക്കാർക്ക് കച്ചവടക്കാർക്ക് ഇടക്കൊന്നു ഇറങ്ങി വിശ്രമിക്കാനുള്ള വിശ്രമ കേന്ദ്രങ്ങൾ അത്താണികൾ എന്ന് മലയാളത്തിൽ പറയും നമ്മൾ അത്താണികൾ ഇന്ന് നമ്മുടെ കേരളത്തിന്റെ പല ഭാഗത്തും പല ജില്ലകളിലും അത്താണി എന്നുള്ള പേര് പല സ്ഥലങ്ങൾക്കും ഉള്ളതായിട്ട് നമുക്കറിയാം ഏർ പുത്തനത്താണി രണ്ടത്താണി അത്താണി അങ്ങനെ പല പേര് അങ്ങനെയുള്ള സ്ഥല പേരുകൾ പല സ്ഥലത്തും ഒരേ ജില്ലയിൽ ഒരു ഒരേ ജില്ലയിൽ തന്നെ പല സ്ഥലത്തും കാണാം അതേപോലെ പല ജില്ലകളിലായിട്ട് കാണാം ഒരു പക്ഷേ പഴയകാലത്ത് ഇത്തരത്തിൽ കച്ചവട സംഘങ്ങൾക്കുള്ള ഇങ്ങനെ വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളായിരിക്കാം പിന്നീട് ഈ പേരിൽ അറിയപ്പെട്ട് നമ്മൾ അതിലേക്കൊന്നും കിടക്കുന്നില്ല അപ്പം ഏതായാലും മൗര്യൻ കാലഘട്ടത്തിൽ രാജാക്കന്മാർ ചക്രവർത്തിമാരുടെ മേൽനോട്ടത്തിൽ ഇങ്ങനെയുള്ള പോർട്ടേഴ്സ് റെസ്റ്റ് വിശ്രമ കേന്ദ്രങ്ങൾ അത്താണികൾ കച്ചവടക്കാർക്ക് വേണ്ടി നിർമ്മിച്ചിരുന്നു എന്നിവിടെ പറയുന്നു പിന്നെ ഒരു പോയിന്റ് കൂടി പറയുന്നു റോഡ്സ് വേർ ബിൽഡ് കണക്റ്റിംഗ് ദി സിറ്റീസ് ഓഫ് വൈശാലി കപില വസ്തു ആൻഡ് പാടലിപുത്ര ടു ഡിസ്റ്റൻ പ്ലേസസ് ദിസ് ഹെൽപ്ഡ് ഇൻ ഹാവിംഗ് ട്രേഡ് റിലേഷൻസ് വിത്ത് അതർ പ്ലേസസ് അതായത് ഈ കാലത്ത് മൗര്യൻ സാമ്രാജ്യത്തിന്റെ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് രണ്ടല്ല മൂന്ന് പ്രദേശങ്ങൾ ഇവിടെ പറയാണ് പ്രധാനപ്പെട്ട മൂന്ന് കേന്ദ്രങ്ങളായിരുന്നു നഗരങ്ങളായിരുന്നു ഏതൊക്കെ വൈശാലി കപില വസ്തു പുത്ര തുടങ്ങിയിട്ടുള്ള കേന്ദ്രങ്ങൾ അപ്പം ഈ പ്രദേശങ്ങളിൽ നിന്ന് രാജ്യത്തിൻ്റെ വിദൂര പ്രദേശങ്ങളെ പ്രദേശങ്ങളിലേക്ക് അല്ലെങ്കിൽ പ്രദേശങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരുപാട് റോഡുകൾ അക്കാലത്ത് ഉണ്ടാക്കി ആൻഡ് ദിസ് ഹെൽപ്ഡ് ഇൻ ഹാവിങ് ട്രേഡ് റിലേഷൻസ് വിത്ത് അതർ പ്ലേസസ് അതായത് മറ്റ് പ്രദേശങ്ങളൊക്കെ ആയിട്ട് വ്യാപാര ബന്ധം സ്ഥാപിക്കാൻ ഈ റോഡുകൾ സഹായകമാവുകയും ചെയ്തിട്ടുണ്ട് അതായത് ഇവിടെ പറയുന്നതെന്നാണ് വൈശാലി കപിലവസ്തു പാടലിപുത്ര തുടങ്ങിയിട്ടുള്ള പ്ലേസസുമായിട്ട് കണക്ട് ചെയ്യുന്ന തുടങ്ങിയിട്ടുള്ള നഗരങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരുപാട് റോഡ് നെറ്റ്വർക്ക് ഓഫ് റോഡ്സ് അവർ കൺസ്ട്രക്ട് ചെയ്തു എന്നാണ് പറയുന്നത് അതും കച്ചവടത്തിന്റെ പുരോഗതിക്ക് കാരണമായിട്ടുണ്ട് ഇവിടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട് പാത്സ് പാത്സ് ഷോയിങ് ട്രേഡ് റിലേഷൻസ് ഓഫ് ഇന്ത്യ വിത്ത് അതർ പ്ലേസസ് അതായത് ഇന്ത്യയും മറ്റ് പിന്നെ ദേശങ്ങളൊക്കെ തമ്മിലുള്ള വ്യാപാരത്തിന്റെ വ്യാപാരം കാണിക്കുന്ന കച്ചവട ബന്ധം കാണിക്കുന്ന ചില പാതകള് കച്ചവട പാതകള് കാണിക്കുന്ന ഒരു മാപ്പ് ആണ് നമുക്കത് എക്സാമിന്റെ ആവശ്യത്തിലേക്ക് നോക്കേണ്ടതില്ല ഒരു എക്സ്ട്രാ ഇതുമായി ബന്ധപ്പെട്ട ഒരു മാപ്പ് ഇവിടെ കൊടുത്തു മാത്രം നമുക്കത് എക്സാമിലേക്ക് വേണ്ടി പഠിക്കേണ്ടതില്ല ഓക്കെ മാപ്പ് ഔപ്സ് വയ്യാനൊക്കെ പറയുന്നു നമ്മൾ ഏതായാലും നോക്കി സ്ഥലങ്ങളുടെ പേരുകളും കാര്യങ്ങളൊക്കെ നോക്കുക അപ്പോൾ ആ പ്രദേശങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഇന്ത്യക്ക് ആ കാലത്ത് കച്ചവട ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന ഒരു ചിത്രത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ അടുത്ത പാരഗ്രാഫിലേക്ക് കിടക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് പഞ്ച് മാർക്ക്ഡ് കോയിൻസ് വെർ യൂസ്ഡ് ഫോർ ട്രേഡ് ആൻഡ് ഫോർ പേയ്മെന്റ് ഓഫ് വെയ്ജസ് അതായത് കച്ചവട ആവശ്യങ്ങൾക്കും അതേപോലെ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ശമ്പളം നൽകാനൊക്കെ വേണ്ടിയിട്ട് എങ്ങനെയുള്ള കോയിൻസ് ഉപയോഗിച്ചെന്നാ പറയുന്നത് പഞ്ച് മാർക്ക് കോയിൻസ് ഓക്കെ പഞ്ച് മാർക്ക് കോയിൻസ് എന്ന് പറയുമ്പോൾ മുദ്രകൾ പതിപ്പിച്ചിട്ടുള്ള നാണയങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും പഞ്ച് മാർക്സ് ഓൺ കോയിൻസ് അതായത് അക്കാലത്ത് കോയിൻസിന്റെ മുകളിൽ നാണയത്തിന്റെ മുകളിലൊക്കെ പതിപ്പിച്ചിരുന്ന ചില മുദ്രകളാണ് ചില സൈൻസ് ചില സിംബൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇങ്ങനെയുള്ള ചില ചിത്രങ്ങൾ മുദ്രകൾ പതിപ്പിച്ചിട്ടുള്ള കോയിൻസ് ആണ് നമ്മൾ പഞ്ച് മാക്ട് കോയിൻസ് എന്ന് പറയുന്നത് സോ പഞ്ച് മാക്ട് കോയിൻസ് വേർ യൂസ്ഡ് ഫോർ ട്രേഡ് കച്ചവടത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അങ്ങനെയുള്ള കോയിൻസ് ഉപയോഗിച്ചു ആൻഡ് ഫോർ പേയ്മെന്റ് ഓഫ് വേജസ് അതായത് ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം

ഗവൺമെന്റിനായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം ഗവൺമെന്റിന്റെ കീഴിലായിരുന്നു അപ്പോൾ മൈൻസ് ആൻഡ് വർ കൺട്രോൾഡ് ബൈ ദി ഗവൺമെന്റ് ദി അതോറിറ്റി ഓഫ് മിൻറ്റിങ് കോയിൻസ് അതോറിറ്റി ഓഫ് കോയിൻസ് വാസ് വെസ്റ്റഡ് വിത്ത് ദി ഗവൺമെന്റ് അതുകൊണ്ട് തന്നെ ഈ നാണയങ്ങൾ പുറത്തിറക്കുക ഉത്തരവാദിത്തം ആ ഒരു ചുമതല ആർക്കായിരുന്നു അതിനുള്ള അധികാരം ഗവൺമെന്റിന് തന്നെയാണ് മറ്റാർക്കും അല്ല നാണയങ്ങൾ പുറത്തിറക്കാനുള്ള അധികാരം അക്കാലത്ത് ഗവൺമെന്റിന് സർക്കാരിന് തന്നെയാണ് ഉണ്ടായിരുന്നത് ദി ഗവൺമെന്റ് ഓഫീഷ്യൽസ് കളക്ടഡ് ടാക്സസ് ഫ്രം ദി ട്രേഡേഴ്സ് കച്ചവടക്കാരിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട് കച്ചവടക്കാരിൽ നിന്നും ടാക്സ് കളക്ട് ചെയ്തിട്ടുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാര് കച്ചവടക്കാരിൽ നിന്ന് പലതരത്തിലുള്ള നികുതികൾ ഈടാക്കിയിട്ടുണ്ട് ദി ഓഫ് ആക്യുറസിൻ മെഷേഴ്സ് അതായത് അളവ് തൂക്കങ്ങളൊക്കെ കൃത്യമായിട്ട് പിന്നെ അവിടെ നടപ്പിലാക്കിയിരുന്നു ഓക്കെ സർക്കാരിന്റെ മേൽനോട്ടത്തില് അളവ് തൂക്കങ്ങളുടെ കാര്യത്തിലൊക്കെ കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങളും മേൽനോട്ടവും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോ ഉദ്യോഗസ്ഥന്മാര് നികുതികളൊക്കെ പിരിച്ചു അതേപോലെ തന്നെ ഈ അളവ് തൂക്ക സമ്പ്രദായത്തില് കൃത്യത ഉറപ്പാക്കിയിരുന്നു ഇമ്മൻസ് ഫണ്ട്സ് വോ നെസറി ഫോർ ദി റൂളേഴ്സ് ദി ഹ്യൂജ് ആർമി ആൻഡ് ഒഫീഷ്യൽസ് ഇൻ ദി കൺട്രി അടുത്ത സെന്റൻസ് എന്താ പറയുന്നത് അതായത് ഒരു വലിയ എംപയർ നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ ഫസ്റ്റ് എംപയർ ആണ് ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ സാമ്രാജ്യം എന്നറിയപ്പെടുന്നതാണ് മൗര്യൻ എംപയർ അപ്പം ഈ എംപയറിൽ സ്വാഭാവികമായിട്ടും എന്തുണ്ടാകും ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ ഒഫീഷ്യൽസ് ഉണ്ടാവും അതേപോലെ ഒരു ഹ്യൂജ് ആർമി ഉണ്ടാവും വലിയ സൈന്യം ഉണ്ടാവും ഒരുപാട് സൈനികർ അവിടെ ഉണ്ടാവും അപ്പൊ ഇവർക്കൊക്കെ എന്ത് കൊടുക്കണം ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കണം അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ചെലവുകൾ സ്വാഭാവികമായും ഈ മൗര്യൻ ഉണ്ടായിരുന്നു സോ ആ ചെലവുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദേ കളക്ട് ഡിഫറെ കൈൻഡ് ഓഫ് ടാക്സസ് ഫോർ റൈസിങ് ഫണ്ട്സ് അപ്പൊ ഈ ചിലവുകൾക്കൊക്കെ വേണ്ടിയിട്ട് രാജ്യത്തിന്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനും ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ശമ്പളം കൊടുക്കാനും വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ടാക്സസ് ഓക്കെ പല തരത്തിലുള്ള നികുതികള് മൗര്യൻ സാമ്രാജ്യത്തിൽ ജനങ്ങൾക്കിടയിൽ നിന്നും പിരിച്ചിരുന്നു ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ടാക്സസ് ഓഫ് പീരിയഡ് ആർ മെൻഷൻ ഇൻ ദി അർത്ഥശാസ്ത്ര ഇങ്ങനെ ഈ മൗര്യൻ സാമ്രാജ്യത്തിൽ നിന്നും പിരിച്ചെടുത്തിട്ടുള്ള ഇത്തരം പല നികുതികളെ പറ്റിയും എന്തില് പറയുന്നുണ്ട് കൗട്ടില് അർത്ഥശാസ്ത്രത്തിൽ പറയുന്നുണ്ട് എഫ് യു ഓഫ് ആർ ഗിവൺ ബിലോ അങ്ങനെ പിരിച്ചെടുത്ത നികുതികളിൽ ചില നികുതികളുടെ പേര് താഴെ പറയുന്നുണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് ടാക്സസ് ഇടത് ഭാഗത്ത് കാണാം വലത്തെ ബോക്സിൽ എന്താണ് സെക്ടേഴ്സ് ഇൻ വിച്ച് ദി ടാക്സ് വാസ് ഇംപോസ്ഡ് അതായത് എന്തിന്റെ മുകളിൽ ചുമത്തിയിട്ടുള്ള നികുതി എന്നാണ് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഒരു ടാക്സിന്റെ പേര് ഭാഗ ഭാഗ എന്ന് പറയുന്ന ഒരു ടാക്സ് അത് എന്ത് ടാക്സ് ആ ടാക്സ് ഓൺ ലാൻഡ് ഭൂനികുതിയാണ് അതേപോലെ ബലി മറ്റൊരു ടാക്സ് ആണ് ടാക്സ് ഓൺ ഫ്രൂട്ട്സ് ആൻഡ് ഫ്ലവേഴ്സ് അതായത് പഴങ്ങൾക്കും അതേപോലെ തന്നെ പൂക്കൾക്കും അല്ലെങ്കിൽ പൂന്തോട്ടങ്ങൾക്കും ഒക്കെയുള്ള നികുതിയാണ് ബലി എന്ന് പറയുന്നത് അതേപോലെ ഉദകഭാഗ ഉദകഭാഗ ടാക്സ് ഓൺ വാട്ടർ വെള്ളത്തിൻ്റെ മുകളിലുള്ള നികുതിയാണ് അതേപോലെ ഷുൽക്കെ ഷുൽക്ക എന്ന് പറയുന്നത് ടാക്സ് ഓൺ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് കയറ്റുമതിയും ഇറക്കുമതിയും ഒക്കെയായി ബന്ധപ്പെട്ട ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്കും കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾക്കൊക്കെയുള്ള ടാക്സ് ആണ് ഷുൽക സോ ഭാഗ ബലി ഉദക ഭാഗ ഷൂൽക്ക ഇങ്ങനെയുള്ള ഒരുപാട് ടാക്സസ് അവര് കളക്ട് ചെയ്തിരുന്നു ഓക്കെ പിന്നെ ദി മൗര്യ റൂൾ അഗ്രികൾച്ചർ വാസ് എക്സ്പാൻഡ് ടു എ ലാർജ് ഏരിയ ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്സ് ബേസ്ഡ് ഓൺ അഗ്രികൾച്ചർ ഡെവലപ്ഡ് ശ്രദ്ധിക്കണം മൗര്യൻ മൗര്യൻ കാലഘട്ടത്തിൽ അഗ്രികൾച്ചർ വാസ് ടു എ ലാർജ് ഏരിയ ആൻഡ് ബേസ്ഡ് ഓൺ അഗ്രികൾച്ചർ ഡിവലപ്ഡ് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് കൃഷി എന്ത് ചെയ്തു ഒരുപാട് വ്യാപകമായി അതേപോലെ തന്നെ കൃഷിയെ ബേസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന കൈത്തൊഴിലുകളും രൂപം കൊണ്ടു ഓക്കെ കൃഷി അഗ്രികൾച്ചർ വാസ് എക്സ്പാൻഡ് ടു എ ലാർജ് ഏരിയ ഒരുപാട് പ്രദേശങ്ങളിലേക്ക് കൃഷി വ്യാപിച്ചു ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്സ് ബേയ്സ്ഡ് ഓൺ അഗ്രികൾച്ചർ ഡിവലപ്ഡ് അതായത് കൃഷിയെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കൈത്തൊഴിലുകളും എന്തായി ഒരുപാട് വളർന്നു ദിസ് റിലെ സ്ട്രെങ്തനിങ് ഓഫ് സോഷ്യൽ ഓർഡർ ബേസ്ഡ് ഓൺ വർണാസ് വിച്ച് വാസ് സെന്റർഡ് ഓൺ ഓക്യുപ്പേഷൻ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് അപ്പൊ കൃഷിയും കൃഷിയെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഹാൻഡിക്രാഫ്റ്റ്സും കൂടുതൽ വളരാൻ തുടങ്ങിയപ്പോൾ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതെന്തിനു കാരണമായി ദിസ് ലെറ്റ് ടു ദി സ്ട്രെങ്തനിങ് ഓഫ് എ സോഷ്യൽ ഓർഡർ ബേസ്ഡ് ഓൺ വർണാസ് വിച്ച് വാസ് സെന്റേഡ് ഓൺ ഓക്യുപ്പേഷൻ അതായത് ജോലിയെ ചെയ്യുന്ന ജോലിയെ അല്ലെങ്കിൽ തൊഴിലിനെ അടിസ്ഥാനമാക്കിയുള്ള വർണ്ണ സമ്പ്രദായം കൂടുതൽ ശക്തമാവാൻ ഇത് കാരണമായി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ലൈറ്റർ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ നേരത്തെ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് സമൂഹം മൂന്ന് സോറി നാല് തട്ടുകളായി നാല് വിഭാഗങ്ങളായി സമൂഹത്തെ അക്കാലത്ത് തിരിച്ചിരുന്നു എന്ന് അതായത് ഒരു സ്ട്രാറ്റിഫിക്കേഷൻ ഒരു വർഗീകരണമാണ് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര ചാതുർവർണ്ണയ സിസ്റ്റം ചാതുർവർണ്ണ സമ്പ്രദായം നമ്മൾ നേരത്തെ പഠിച്ചു അപ്പൊ അത് അതേപോലെ ഇവിടെ പറയുന്നു ആ കാര്യം ഒന്നുകൂടി ശക്തമായ രൂപത്തിൽ സമൂഹത്തിൽ സ്ഥാപിതമായി എന്നാണ് പറയുന്നത് അതായത് കൃഷിയും കൃഷിയെ അടിസ്ഥാനമാക്കിയുള്ള കൈത്തൊഴിലുകളും വളർന്നപ്പോ അതിന്റെ ഭാഗമായിട്ട് സമൂഹത്തിൽ ഈ തൊഴിലിനെ അടിസ്ഥാനമാക്കിയുള്ള വർണ്ണ സമ്പ്രദായം എന്തായി കൂടുതൽ ശക്തമാവാൻ ഇടയായി അക്കോർഡിംഗ് ടു മെഗസ്തനീസ് മെഗസ്തനീസ് പറയുന്നു ദ എക്സിസ്റ്റഡ് സെവൻ സോഷ്യൽ ഡിവിഷൻസ് അറ്റ് ദാറ്റ് ടൈം അതായത് അക്കാലത്ത് സമൂഹത്തിൽ ഏഴ് വിഭാഗങ്ങൾ ഏഴ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ സമൂഹത്തിൽ ഉണ്ടായിരുന്നു ഓരോ ജോലി ചെയ്യുന്ന ഓരോ ചെയ്യുന്ന ജോലിയുടെ അടിസ്ഥാനത്തിൽ ഏഴ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ സമൂഹത്തിൽ ഉണ്ടായിരുന്നു ആര് പറയുന്നുണ്ട് മെഗസ്തനീസ് പറയുന്നു നമ്മൾ നേരത്തെ പരിചയപ്പെട്ട വ്യക്തിയാണ് ആരാണ് മെഗസ്തനീസ് എന്നുള്ളത് ചന്ദ്രഗുപ്ത മൗര്യൻ്റെ അല്ലെങ്കിൽ മൗര്യൻ കാലഘട്ടത്തിലെ ഗ്രീക്ക് പിന്നെ ഇന്ത്യയിലേക്ക് അയച്ചിട്ടുള്ള ഗ്രീക്ക് അംബാസിഡർ ആണ് മെഗസ്തനീസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ഇന്ത്യക്ക ഇതൊക്കെ നമ്മൾ നേരത്തെ നോക്കിയ കാര്യമാണ് അപ്പൊ ആ മെഗസ്തനീസ് പറയുന്നു ഈ മൗര്യൻ കാലഘട്ടത്തിൽ ഏഴ് തരത്തിലുള്ള വിഭാഗങ്ങൾ സമൂഹത്തിൽ ഉണ്ടായിരുന്നു ആ ഏഴ് വിഭാഗങ്ങൾ ഇവിടെ റൈറ്റ് സൈഡിൽ നിങ്ങൾ കാണാൻ പറ്റും ആരൊക്കെയാ ഫാർമേഴ്സ് ഫിലോസഫേഴ്സ് അല്ലെ അർത്ഥം നമുക്കറിയുന്നത് തന്നെയാണ് തത്വചിന്തകന്മാർ എന്ന് പറയാം ഫാർമേഴ്സ് എന്ന് പറയുമ്പോൾ കർഷകരാണ് സോൾജിയേഴ്സ് അതേപോലെ അതായത് സൈനികർ ഹേർട്സ്മെൻ ആൻഡ് ഹണ്ടേഴ്സ് അതായത് കാലികളെ കന്നുകാലികളൊക്കെ മേയ്ക്കുന്ന ആളുകൾ അതേപോലെ ഹണ്ടേഴ്സ് എന്ന് പറയുമ്പോൾ വേട്ടയാടുന്നവര് ആർട്ടിസൻസ് ആൻഡ് ട്രേഡേഴ്സ് കൈത്തൊഴിലുകാരും അതേപോലെ തന്നെ കച്ചവടക്കാരും മജിസ്ട്രേറ്റ്സ് എന്ന് പറയുമ്പോൾ ന്യായാധിപന്മാരാണ് അതായത് ജഡ്ജിമാർ എന്നൊക്കെ നമ്മൾ പറയുന്ന ന്യായാധിപന്മാർ കിങ്സ് കൗൺസിലേഴ്സ് അതായത് രാജാവിന്റെ ഉപദേശകര് അപ്പൊ ഇങ്ങനെയുള്ള ഏഴ് വിഭാഗങ്ങൾ സമൂഹത്തിൽ അക്കാലത്തുണ്ടായിരുന്നു എന്നാണ് ആര് പറയുന്നത് മെഗസ്തനീസ് പറയുന്നത് പിന്നെ അർത്ഥശാസ്ത്ര ഡിസ്ക്രൈബ്സ് അതായത് അർത്ഥശാസ്ത്രം കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ എന്ത് പറയുന്നുണ്ട് അക്കാലത്തെ ഒരു അടിമ സമ്പ്രദായത്തെ പറ്റി പറയുകയാണ് അർത്ഥശാസ്ത്ര ഡിസ്ക്രൈബ്സ് ഡിസ്ക്രൈബ്സ്ലേവ്സ് ഹുണസ് ദാസാസ് അതായത് പിന്നെ ദാസന്മാർ മലയാളത്തെ പറയുകയാണെങ്കിൽ ദാസന്മാർ ദാസന്മാർ എന്ന് അറിയപ്പെട്ടിരുന്ന പിന്നെ അല്ലെങ്കിൽ അടിമകളായി കണക്കാക്കിയിരുന്ന അങ്ങനൊരു വിഭാഗം കൂടി സമൂഹത്തിൽ ഉണ്ടായതായിട്ട് ആര് പറയുന്നുണ്ട് കൗട്ടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ പറയുന്നുണ്ട് അർത്ഥശാസ്ത്ര ഡിസ്ക്രൈബ്സ് അബൌട്ട് സ്ലൈവ്സ് ഹുബർനോണസ് ദാസാസ് ഓക്കെ ഒരു അടിമ വിഭാഗത്തിൽപ്പെട്ടവരും സമൂഹത്തിൽ ഉണ്ടായിരുന്നു അവരെ ദാസന്മാർ എന്നാണ് വിളിച്ചിരുന്നത് എന്നൊക്കെ എവിടെ പറയുന്നുണ്ട് അർത്ഥശാസ്ത്രയിൽ അർത്ഥശാസ്ത്രയിൽ ആര് പറയുന്നു കൗട്ടില്യൻ പറയുന്നുണ്ട്

കാലഘട്ടത്തില് സോഷ്യൽ ഓർഡർ ആണ് സോഷ്യൽ ആൻഡ് ഇക്കണോമിക് അല്ലെ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറഞ്ഞത് ദെൻ ഇവിടെ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇന്ത്യ ആഫ്റ്റർ ദി മൗര്യാസ് ഓക്കെ മൗര്യന്മാർക്ക് ശേഷമുള്ള ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യ മൗര്യന്മാർക്ക് ശേഷം നോക്കാം ഈ ഒരു ഭാഗം കൂടി നമുക്കൊന്ന് നോക്കാം ആഫ്റ്റർ ദി ഡിക്ലൈൻ ഓഫ് മൗര്യ ഡൈനാസ്റ്റി ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ അറൈവ് ഇന്ത്യ ത്രൂ ഇറ്റ്സ് നോർത്ത് വെസ്റ്റ് പാർട്ട് അതായത് ഈ മൗര്യൻ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റ് സൈഡിലൂടെ അല്ലെ അതായത് വടക്കു പടിഞ്ഞാറ് അതിർത്തിയിലൂടെ പല വിഭാഗങ്ങളും പല ജനവിഭാഗങ്ങളും നമ്മുടെ ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് മൗര്യന്മാരുടെ തകർച്ചയ്ക്ക് ശേഷം നമ്മുടെ നോർത്ത് വെസ്റ്റ് പാർട്ട് വടക്ക് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തി മേഖലയിലൂടെ പല ജനവിഭാഗങ്ങളും നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്നിട്ടുണ്ട് ദി ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഗ്രൂപ്പ് ദം അങ്ങനെ കടന്നു വന്നിട്ടുള്ള ആളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ആര് കുഷാനന്മാര് ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആരാണ് കുഷാനന്മാരാണ് കുഷാനന്മാർ ഓക്കെ കനിഷ്കോട്ടബിൾ റൂൾ റൂളർ എം ദി കുഷാന ഈ കുശാനന്മാരിലെ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള ഭരണാധികാരിയാണ് ആര് കനിഷ്ക ഓക്കെ കനിഷ്കൻ എന്ന് മലയാളത്തിൽ പറയാം അപ്പൊ കനിഷ്ക വാസ് ദി നോട്ടബിൾ റോൾ ഓവ് എമി കുന കുന്മാരിലെ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള ഭരണാധികാരിയാണ് കനിഷ്കൻ ഹി എറ ഇൻ സെവൻറ്റി എയ്റ്റ് ഇമ്പോർട്ടൻസ് ആണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ എന്താ പറയുന്നത് കനിഷ്കനാണ് എന്ത് സ്റ്റാർട്ട് ചെയ്തത് ശകവർഷം ആരംഭിക്കുന്നത് അദ്ദേഹമാണ് ഓക്കെ സി ഇ സെവൻറ്റി എയ്റ്റില് നമ്മൾ ും പറയും സിഇന്ന് പറയുമ്പോ എ ഡി അപ്പൊ സി ഇ സെവൻറ്റി എയ്റ്റില് എഴുപത്തി എട്ടില് സി ഇ എഴുപത്തി എട്ടില് ശകവർഷം ആരംഭിക്കുന്നത് ആരാണ് അത് കനിഷ്കനാണ് എന്ന് മനസ്സിലാക്കുക ദിസ് ലേറ്റർ ബിക്കെയിം ദി ഒഫീഷ്യൽ കലണ്ടർ ഓഫ് ഇന്ത്യ അതായത് ഇന്ത്യയുടെ ഔദ്യോഗിക കലണ്ടർ ആയിട്ട് നമ്മൾ പിന്നീട് അംഗീകരിച്ചു ഈ ഒരു വർഷം മുതല് ശകവർഷ ആരംഭമാണ് സി ഇ സെവൻറ്റി എയ്റ്റ് മുതല് ഓക്കെ അപ്പൊ ഇന്ത്യയുടെ ഔദ്യോഗിക വർഷം ഏതാണ്ട് കലണ്ടർ ഏതാണ്ട് ചോദിക്കുമ്പോൾ അത് ശകവർഷമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക ഓക്കെ നമ്മൾ മലയാള വർഷം ഇംഗ്ലീഷ് വർഷം ഒക്കെ പറയും പോലെ ഇന്ത്യയുടെ ഔദ്യോഗിക വർഷം ചോദിക്കുകയാണെങ്കിൽ അതേതാണത് ഷഖ ഇയർ ആണ് ശക എറയാണ് അല്ലെങ്കിൽ ഷകവർഷമാണ് ഓക്കെ അപ്പോ സി ഇ സെവൻറ്റി എയ്റ്റിലാണ് ഷഖ എറ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് തുടങ്ങിയതാരാണ് കനിഷ്കനാണ് ഓക്കെ അപ്പൊ അങ്ങനെ ഒരു പുതിയ പിന്നെ വർഷം അദ്ദേഹം ആരംഭിക്കുന്നു ഹി കോൺട്രിബ്യൂട്ടഡ് മച്ച് ടു ദി പ്രൊപ്പഗേഷൻ ഓഫ് ബുദ്ധിസം ബുദ്ധമതത്തിന്റെ വളർച്ചയെ ഒരുപാട് സഹായിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് ആര് കനിഷ്കൻ എന്ന് മനസ്സിലാക്കുക ഓക്കെ ഒരുപാട് പ്രദേശങ്ങളിലേക്ക് പ്രചരിക്കാനും വ്യാപിക്കാനും ഒക്കെ കാരണക്കാരനായിട്ടുള്ള ഒരു ഭരണാധികാരി കൂടിയായിരുന്നു ഈ പറയുന്ന കനിഷ്കൻ ബുദ്ധിസ്റ്റ് സ്കോളേഴ്സ് ലൈക്ക് അശ്വഘോഷ വസുമിത്ര ഹിസ്കോർട്ട് അതായത് അശ്വഘോഷൻ അതേപോലെ വസുമിത്രൻ തുടങ്ങിയിട്ടുള്ള ബുദ്ധമത പണ്ഡിതന്മാർ കനിഷ്കന്റെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഓക്കെ കനിഷ്കന്റെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന രണ്ട് ബുദ്ധമത പണ്ഡിതന്മാരാണ് അശ്വഘോഷ വസുമിത്ര തുടങ്ങിയിട്ടുള്ളവർ ദി വർ ദി ഫസ്റ്റ് ടു ഇൻട്രോഡ്യൂസ് ഗോൾഡ് കോയിൻസ് ഇൻ ഇന്ത്യ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഇന്ത്യയിൽ ആദ്യമായി സ്വർണ്ണ നാണയങ്ങൾ പുറത്തിറക്കിയതാരാണ് കുഷാനന്മാരാണ് ാസ് വെസ്റ്റ് ടു ഇൻട്രോസ് ഗോൾഡ് കോയിൻസ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വർണ്ണ നാണയങ്ങൾ അവർ പുറത്തിറക്കി പിന്നെ രണ്ട് പേരുകൾ ഇവിടെ ആൻഡ് ഫിഗേഴ്സ് ലിവ് ജ്യൂറിങ് ദോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതായത് വൈദ്യശാസ്ത്ര രംഗത്ത് ഒരുപാട് സംഭാവന നൽകിയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് ചരകൻ അതേപോലെ ശുശ്രുതൻ ഈ രണ്ട് വ്യക്തികളും ഈ കാലത്ത് ഓക്കെ കുശാനന്മാരുടെ കാലത്ത് ജീവിച്ചിരുന്ന ആളുകളാണ് അതും കൂടി നമ്മൾ മനസ്സിലാക്കുക ചരകനും ശുശ്രുതനും രണ്ടുപേരും മെഡിസിൻ രംഗത്ത് അഥവാ വൈദ്യശാസ്ത്ര രംഗത്ത് നിരവധി സംഭാവന നൽകിയ ഇന്ത്യക്കാരാണ് ഈ രണ്ടാളുകളും കുശാനന്മാരുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാണ് ഓക്കെ അത്രയും കാര്യങ്ങൾ പറഞ്ഞ ശേഷം ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ലുക്ക് അറ്റ് ദി പിക്ചർ ഓഫ് എസ് കൾ ഫൈൻഡ് ഔട്ട് ദി ഫീച്ചേഴ്സ് ഓഫ് ഇറ്റ് അപ്പൊ ഇവിടെ ഒരു ചിത്രം കൊടുത്തു ആ ചിത്രം നോക്കി നമുക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ എഴുതാനാണ് നമുക്ക് ഏകദേശം മനസ്സിലാവുന്ന ഒരു കാര്യം എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് സ്കൾപ്പർ ഓഫ് ബുദ്ധ അതെന്താണ് അത് ബുദ്ധൻ്റെ ശില്പമാണ് പ്രതിമയാണ് എന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അത് ആ ഒരു പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ബാക്കി എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകത എന്നുള്ളത് അതിന്റെ താഴെ ഗാന്ധാര സ്കൾച്ചർ എന്ന് കൊടുത്തിട്ടുണ്ട് ഗാന്ധാര ശില്പം അല്ലെ ഗാന്ധാര ശില്പകല എന്നൊക്കെ പറയാം അപ്പോ അങ്ങനെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട് അപ്പോ ആ ഒരു ഗാന്ധാര സ്കൾപ്ചറുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് അപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാരഗ്രാഫ് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കൊടുക്കാനുള്ള പോയിന്റ്സ് കിട്ടും അപ്പൊ നമുക്ക് ആദ്യം അത് വായിക്കാം അതാണ് ഇമ്പോർട്ടന്റ് ഈ ചിത്രം നോക്കി കൂടുതൽ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ നമുക്ക് സാധിച്ചു എന്ന് വരില്ല അത് ബുദ്ധന്റെ പ്രതിമയാണെന്നുള്ള കാര്യം നമുക്കറിയാം അതിവിടെ പോയിന്റ് ആക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഓക്കെ ബാക്കി കാര്യങ്ങൾ നോക്കാം ജ്യൂറിംഗ് ദി റീൻ ഓഫ് കുശാനാസ് ദി ഹു ഹൂം ടു ഇന്ത്യ മെയ്ഡ് മെനി സ്കൾച്ചേഴ്സ് ഓഫ് ബുദ്ധ അതായത് ഈ കുശാനന്മാരുടെ കാലത്ത് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ശില്പികള് ബുദ്ധ പ്രതിമകള് ധാരാളമായിട്ട് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു ബുദ്ധന്റെ പ്രതിമകള് ഒരുപാട് നിർമ്മിച്ചു ഇവിടെ നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ബുദ്ധിസം പഠിച്ച സമയത്ത് പറഞ്ഞ ഒരു കാര്യമാണ് ഈ ഭിംബാരാധനയെ വിഗ്രഹാരാധനയെ എതിർത്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ശ്രീബുദ്ധൻ എന്നാൽ അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ പ്രതിമകള് ലോകത്തിന്റെ പല ഭാഗത്തും വലിയ വലിയ പ്രതിമകള് ഉയരാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ അനുയായികള് അദ്ദേഹത്തിന്റെ പ്രതിമകൾ ഉണ്ടാക്കി അദ്ദേഹത്തെ ആരാധിക്കാൻ തുടങ്ങി ഓക്കെ ഒരു ഒരു ആയിരണിയാണ് നമുക്ക് അവിടെ കാണാൻ പറ്റും ഒരു വിരോധാഭാസമായിട്ട് നമുക്കിത് കാണാൻ പറ്റും അല്ലെ പോട്ടെ ഏതായാലും പോട്ടെ നമ്മൾ പറയുന്നതിനെ പറ്റിയല്ല അപ്പൊ ഈ കുശാനന്മാരുടെ കാലത്ത് നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്നിട്ടുള്ള ശില്പികൾ ബുദ്ധപ്രതിമകൾ ധാരാളമായിട്ട് പല ഭാഗത്തും ഉണ്ടാക്കിയിട്ടുണ്ട് എ ന്യൂ സ്റ്റൈൽ ഓഫ് സ്കൾപ്ചർ എമേജ് ആസ് എ റിസൾട്ട് ഓഫ് ദി അമൽഗമേഷൻ ഓഫ് ദി സ്റ്റൈൽ ഓഫ് ഗ്രീസ് ആൻഡ് റോം വിത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഓഫ് സ്കൾപ്ചർ ആൻഡ് ദിസ് ഈസ് നോൺ ആസ് ദി ഗാന്ധാര സ്കൾച്ചർ ഓക്കെ എന്നെ വിളിക്കുന്ന പേരെന്താണ് അപ്പൊ ഒരുപാട് ശില്പികൾ ഇവിടേക്ക് വന്നു ബുദ്ധ പ്രതിമകളൊക്കെ ധാരാളമായിട്ടുണ്ടാക്കി ആ സമയത്ത് ഒരു പുതിയ ശില്പകലാരൂപം ഒരു ശൈലി ഒരു പുതിയ ശില്പകലാ ശൈലി അക്കാലത്ത് ഉണ്ടായി അതെങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ പറയുന്നു എ ന്യൂ സ്റ്റൈൽ ഓഫ് കൾച്ചർ എമേജഡ് as a result of the amalgamation of the style of Greece and Rome with Indian style of sculpture. അതായത് ഗ്രീക്കുകാരുടെയും റോമക്കാരുടെയും ഒക്കെ ശില്പവിദ്യയും ഇന്ത്യയിൽ നിലനിന്നിരുന്ന ശില്പവിദ്യയും കൂടി ചേർന്ന് ഒരു പുതിയ ശില്പ നിർമ്മാണ ശൈലി അക്കാലത്തുണ്ടായി ശ്രദ്ധിക്കണം ഗ്രീക്കുകാരുടെയും റോമക്കാരുടെയും ഒക്കെ ശില്പവിദ്യ അതേപോലെ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ശില്പവിദ്യ ഇതെല്ലാം കൂടി കൂടിച്ചേർന്ന് അതിൻ്റെ ഒരു ബ്ലെൻഡ് അതിൻ്റെ ഒരു കൂടിച്ചേരലിന്റെ ഒരു പുതിയ ശില്പ നിർമ്മാണ ശൈലി അക്കാലത്തുണ്ടായി അതിനെ വിളിച്ച പേരാണ് ഗാന്ധാര ഗാന്ധാര സ്കൾപ്ചർ ശില്പകല എന്നറിയപ്പെടുന്നത് അപ്പൊ ഈ ഒരു സ്റ്റൈൽ ഗാന്ധാര സ്റ്റൈൽ ഓഫ് സ്കൾപ്ചറിന്റെ ഭാഗമായിട്ട് ഭാഗമായിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു പ്രതിമയുടെ ചിത്രമാണ് ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ വലതു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് സ്കൾപ്ചേഴ്സ് സ്കാൾ മെയിൻലി മെയ്ഡ് ഇൻ കാൻഡാർ ഗാന്ധാരം റീജിയൻസ് ഇൻ ഓഫ് അതായത് ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിലെ ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിലെ കാണ്ടഹാറിലാണ് ഓക്കെ ഗാന്ധാരം എന്ന് അന്നറിയപ്പെട്ടിരുന്ന ഇന്ന് കാണ്ടഹാർ എന്നറിയപ്പെട്ടിരുന്ന ഈ ഒരു പ്രദേശത്താണ് ഇത്തരം ശില്പങ്ങൾ ധാരാളമായിട്ട് നമ്മൾ കാണുന്നത് അപ്പൊ കാണ്ടഹാറിലാണ് ഇങ്ങനെയുള്ള ഈ ഒരു ഗാന്ധാര സ്കൾച്ചർ ഏറ്റവും കൂടുതൽ ഈ ഒരു ഈ ഒരു സ്റ്റൈലിലുള്ള ശില്പങ്ങൾ കൂടുതൽ നമ്മൾ കാണുന്നത് എവിടെയാണ് കാണ്ടഹാറിലാണ് ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിലാണ് കാണ്ടഹാർ ആ കാണ്ടഹാറിന്റെ പഴയ പേരാണ് എന്ത് ഗാന്ധാരം എന്നുള്ളത്

ആരാധിച്ചിരുന്ന ഒരു വിഭാഗമാണ് മഹായാന ബുദ്ധമതക്കാര് മഹായാന ബുദ്ധമതക്കാര് ബുദ്ധ പ്രതിമകളെ ആരാധിച്ചിരുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രതിമകൾ ധാരാളമായിട്ട് അവർ പല ഭാഗത്തും ഉണ്ടാക്കിയിട്ടുണ്ട് കനിഷ്ക എൻകറേജ് മഹായാന ബുദ്ധിസം ആൻഡ് ഡിക്ലേർഡിറ്റ് ആസ് ദി ഒഫീഷ്യൽ റിലീജിയൻ ഓഫ് ദി എംപയർ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കനിഷ്കൻ ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന മഹായാന ബുദ്ധമതത്തെ തൻ്റെ രാജ്യത്തെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിക്കുകയും അതിനു വേണ്ട എല്ലാ പ്രോത്സാഹനം നൽകുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ബുദ്ധമതത്തിന്റെ വളർച്ചക്ക് ഇങ്ങനെയുള്ള നടപടികളൊക്കെ ഒരു വലിയ അളവിൽ സഹായിച്ചിട്ടുണ്ട് ബുദ്ധമതത്തിന്റെ വളർച്ചയെ സഹായിച്ചിട്ടുണ്ട് കാരണം ഭരണാധികാരിയായിട്ടുള്ള കനിഷ്കൻ എന്ത് ചെയ്യുകയാണ് തൻ്റെ രാജ്യത്തെ ഔദ്യോഗിക മതമായിട്ട് ബുദ്ധമതത്തെ മാറ്റുകയാണ് സ്വാഭാവികമായും അങ്ങനെ വരുമ്പോൾ ആ രാജ്യത്തുള്ള എല്ലാ ജനങ്ങളും ആ മതത്തിൽ വിശ്വസിക്കേണ്ടി വരും അങ്ങനെ അങ്ങനെ ആ ഒരു മതത്തിന്റെ വളർച്ചയ്ക്ക് അത് കാരണമായി തീരും ഓക്കെ അപ്പൊ ബുദ്ധമതവും ജൈനമതവും ഒക്കെ ഇത്തരത്തിൽ ഒരുപാട് പ്രദേശങ്ങളിലൊക്കെ വളരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിലുള്ള റൂളേഴ്സിന്റെ സപ്പോർട്ടായിരുന്നു എനിവേ ആ പറഞ്ഞ കാര്യം ഒന്നുകൂടി നമുക്ക് നോക്കാം കനിഷ്ക എൻകറേജ്ഡ് മഹായാന ബുദ്ധിസം ആൻഡ് ഡിക്ലേഡ് ഇറ്റ് ആസ് ദി ഒഫീഷ്യൽ റിലീജിയൻ ഓഫ് ദി എംപയർ ഓക്കെ ഈ മഹായാന ബുദ്ധ മതം അദ്ദേഹം സ്വീകരിക്കുകയും തൻ്റെ രാജ്യത്തെ ഔദ്യോഗിക മതമായിട്ട് അതിനെ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കാണാം അത് മാത്രം അതും കൂടി പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാം ഹൗ ഡിറ്റ് മഹായാന ബുദ്ധിസം ഹെൽപ്പ് ഇൻ ദി ഗ്രോത്ത് ഓഫ് ഗാന്ധാരസ് കൾച്ചർ അതായത് മഹായാന ബുദ്ധമതം മഹായാന ബുദ്ധമതം ഗാന്ധാര ശില്പകലയുടെ വളർച്ചയെ സഹായിച്ചത് എങ്ങനെയെന്നാണ് ചോദിക്കുന്നത് ഓക്കെ മഹായാന ബുദ്ധിസം മഹായാന ബുദ്ധമതം എങ്ങനെയാണ് ഗാന്ധാര ശില്പകലയുടെ വളർച്ചക്ക് സഹായകമായത് നമ്മൾ പറഞ്ഞു മഹായാന ബുദ്ധിസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട് അവര് ബുദ്ധന്റെ സ്റ്റാച്യൂസിന് ആരാധിക്കുന്നുണ്ട് ബുദ്ധപ്രതിമകളെ ആരാധിക്കുന്നുണ്ട് മാത്രമല്ല മഹായാന ബുദ്ധിസത്തിന്റെ ഒരു ഫോളോവർ ആയിരുന്നു ആര് കനിഷ്കൻ അപ്പൊ കനിഷ്കൻ തന്റെ രാജ്യത്തെ ഒഫീഷ്യൽ റിലീജിയൻ ആയിട്ട് മഹായാന ബുദ്ധിസത്തെ ഡിക്ലെയർ ചെയ്തു സ്വാഭാവികമായിട്ടും ഒരുപാട് ആളുകൾ ആ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു അങ്ങനെ ഒരുപാട് ആളുകൾ കടന്നു വരുമ്പോൾ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട് ബുദ്ധപ്രതിമകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനെ ആരാധിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ബുദ്ധപ്രതിമകൾ ഇത്തരത്തിലുള്ള ബുദ്ധപ്രതിമകൾ ഒരുപാട് ഒരുപാട് അക്കാലത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടാവും ഓക്കെ സോ മഹായാന ബുദ്ധിസത്തിന്റെ വളർച്ച എന്തിന്റെ ഗ്രോത്തിനെ സഹായിച്ചു ഗാന്ധാര സ്കൾച്ചറിന്റെ ഗാന്ധാര ശില്പകലയുടെ വളർച്ചയെ സഹായിച്ചിട്ടുണ്ട് മഹായാന ബുദ്ധിസം വളർന്നപ്പോ കൂട്ടത്തിൽ എന്തും കൂടി വളർന്നു ഗാന്ധാര ശില്പകലയും വളർന്നു ഓക്കെ അപ്പോ തൽക്കാലം ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യാണ് ബാക്കി കാര്യങ്ങൾ ശതവാഹനാസ് തുടങ്ങുന്ന ഒരു ഭാഗം മുതൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം ഓക്കെ താങ്ക്